കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് ജലാശയത്തിൽ പതിവായി തള്ളിയിരുന്ന കൊച്ചി സ്വദേശികളായ മൂവർ സംഘത്തെ നാട്ടുകാർ പിടികൂടി. കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന ജലാശയത്തിൽ പതിവായി തള്ളിയിരുന്ന കൊച്ചി സ്വദേശികളായ മൂവർ സംഘത്തെയും ടാങ്കർ ലോറിയും നാട്ടുകാർ പിടികൂടി. മാലിന്യം തള്ളി പിടിയിലായ മൂവർ സംഘത്തിന് കൊടുങ്ങല്ലൂർ നഗരസഭ 2 ലക്ഷം രൂപ പിഴ അടയ്ക്കാൻ നോട്ടീസ് നൽകി. നഗരസഭാ പ്രദേശമായ മേത്തല ചിത്തിര ജംഗ്ഷന് കിഴക്ക് വശം ആളൊഴിഞ്ഞ പറമ്പിലാണ് മാസങ്ങളിലായി കക്കൂസ് മാലിന്യം തള്ളിയിരുന്നത്. ഇതേ തുടർന്ന് സമീപത്തുള്ള സ്നേഹാലയ എന്ന അംഗനവാടിയിലേക്ക് പോകുന്നതിനും ബുദ്ധിമുട്ടായി. തോടുകളും സമീപ പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകളും മലിനമാവുകയും ചെയ്തിരുന്നു. പരാതിയെ തുടർന്ന് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ വാർഡ് കൌൺസിലർ കെ എസ് ശിവറാമിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കുകയായിരുന്നു. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നൈറ്റ് സ്ക്വാഡിനെയും ഇതിനായി നിയോഗിച്ചിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ പതിവ് പോലെ മാലിന്യവുമായി എത്തിയ ടാങ്കർ ലോറി നാട്ടുകാർ തടയുകയായിരുന്നു. സംഭവമറിഞ്ഞ് നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനലും പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എൻ എച്ച് നെജ്മ, കെ സി ശ്രീജ, കെ എൻ ജെറിൻദേവ്, സാനിറ്റേഷൻ വർക്കർമാരായ പ്രേംജിത്ത്, പ്രേംലാൽ, ഷക്കീർ എന്നിവരടങ്ങിയ ആരോഗ്യ വിഭാഗം, നൈറ്റ് സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തി. തുടർന്ന് ജനവാസ കേന്ദ്രത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയ കൊച്ചി സ്വദേശികളായ ബറാഷ്, ഫിറോസ്, ലോറി ഡ്രൈവർ ഷിഫാസ് എന്നിവർക്ക് ആരോഗ്യ വിഭാഗം 2 ലക്ഷം രൂപ പിഴ ചുമത്തുകയായിരുന്നു. ടാങ്കർ ലോറി കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു.